I got this, I'm in it. I'm hella filthy, so I got this, I'm winning. I'm not a quitter, so I'm not fucking quitting. Just try to stop me and you'll drop dead missing. I'm on my way to the top now, listen. I ain't never gonna stop, too driven. I ain't never getting lost, got vision. I'ma make this shit hot, ignition. Yeah, don't give me facts, not fiction. Then you know I fucking listen, cause I'm on a fucking mission. Man, you got to be driven, cause this world is unforgiving. You're the only one that's winning, or the only one that's quitting. So get up and stay committed, don't be asking for permission. Hit the gas after ignition and start acting like you're winning. Make your wrong damn decisions, don't let others make you victims. Have a thought and have a vision, don't get caught up in the millions. Yeah, yeah, I'ma make this shit hot. Oh, I'ma light this shit up. Yeah, I'ma make this shit hot. Oh, I'ma light this shit up. Light this shit up. Hi guys, welcome back. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ ടീം റെവിട്രോൺ ട്രാഫിക് മോഡിൻ്റെ വെർഷൻ B3 നമ്മളുടെ കയ്യിൽ ഇന്നലെ കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ ഒരു കംപ്ലീറ്റ് റിവ്യൂ ആണ് നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ വീഡിയോ മാക്സിമം സ്കിപ്പ് ചെയ്ത് തന്നെ കാണുക. എന്നാലും നിങ്ങൾക്ക് ഈ ഒരു മോഡിൽ എന്തൊക്കെ ഫീച്ചേഴ്സാണ് കൊണ്ടുവന്നിട്ടുള്ളത്, എന്തൊക്കെ കാര്യങ്ങളാണ് മാറ്റിയിട്ടുള്ളത് നമുക്ക് ക്ലിയർ ആയിട്ട് മനസ്സിലാകത്തുള്ളൂ. അപ്പോൾ മാക്സിമം സ്കിപ്പ് ചെയ്ത് തന്നെ കാണുക. പിന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ ചാനൽ നിങ്ങൾ സബ് ആയിട്ടില്ലെങ്കിൽ മറക്കാതെ സബ് ചെയ്യുക. അതുപോലെ തന്നെ ഈ ഒരു ട്രാഫിക് മോഡിൽ എന്തെങ്കിലും ചേഞ്ചസ് വരുത്തണം എന്ന് നിങ്ങൾക്ക് തോന്നിയിട്ടുണ്ടെങ്കിൽ താഴെ ഒന്ന് കമൻറ്റ് ചെയ്തേക്കോ. ഓക്കെ, നമുക്ക് പറ്റുമെങ്കിൽ അത് പരിഹരിക്കാം. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം. അപ്പോൾ ഗൈസ്, നമ്മുടെ ഗാരേജ് നോക്കുകയാണെങ്കിൽ കുഴപ്പമില്ലാത്തൊരു ഗ്രാഫിക്സ് ആണ് കൊടുത്തിട്ടുള്ളത്. എനിക്ക് നല്ല രീതിക്ക് ഇഷ്ടപ്പെട്ടില്ല, എന്നാലും കുഴപ്പമില്ല. ഈ ഒരു ഗ്രാഫിക്സ്, അതായത് ഈ ഒരു ഗാരേജിൻ്റെ ടെക്സ്ചർ മാറ്റിയിട്ട് നമ്മുടെ GTFI ഒരു ഗാരേജ് ഞാൻ പരിചയപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു. അതെടുത്തിട്ടിരുന്നെങ്കിൽ പൊളിച്ചേനെ. എന്തായാലും ഞാനൊന്ന് ചോദിച്ചു നോക്കാം, പറ്റുമെങ്കിൽ മാറ്റാം. ഓക്കെ, പിന്നെ നമ്മുടെ ഡ്രൈവേഴ്സിൻ്റെ കോസ്റ്റ്യൂം ഫുൾ ചേഞ്ച് ആക്കിയിട്ടുണ്ട്. നിങ്ങൾക്ക് കണ്ടാൽ തന്നെ മനസ്സിലാകും, നല്ല കളർഫുൾ ആക്കിയിട്ടുണ്ട്. സ്ട്രൈപ്പ് പാൻറ്റ്, അതുപോലെ തന്നെ കളർഫുൾ മാസ്ക്, അതുപോലെ തന്നെ ഹെയർ സ്റ്റൈലൊക്കെ മാറ്റിയിട്ടുണ്ട്. പിന്നെ കൂളിംഗ് ഗ്ലാസ് വെച്ചിട്ടുണ്ട്. ദെൻ നമ്മുടെ സെക്കൻഡ് ഡ്രൈവറിൻ്റെയും കോസ്റ്റ്യൂം ഫുൾ ചേഞ്ച് ആക്കിയിട്ടുണ്ട്, നല്ല കളർഫുൾ ആക്കിയിട്ടുണ്ട്. ദെൻ നമ്മുടെ തേർഡ് ഡ്രൈവറിൻ്റെ ടീഷർട്ട്, അതുപോലെ തന്നെ ഷൂസും പാൻറ്റും എല്ലാം ചേഞ്ച് ആക്കിയിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ ഫോർത്ത് പെണ്ണും പിള്ളേരുടെ ഡ്രസ്സ് ചേഞ്ച് ആക്കിയിട്ടില്ല. ഇത് പഴയ കോൺസെപ്റ്റാണ് എടുത്തിട്ടത്. അതെന്തായാലും റിലീസിന് മുമ്പ് ചേഞ്ച് ആക്കി റിലീസ് ചെയ്യും എന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, ദെൻ നമ്മുടെ മാപ്പ് സ്ക്രീന് മൊത്തത്തിൽ ഒന്ന് ചേഞ്ച് ആക്കിയിട്ടുണ്ട്. ഇതാ കണ്ടല്ലോ, ഈ ഒരു ടൈപ്പിലാണ് ടെക്സ്ചർ കൊടുത്തിട്ടുള്ളത്. ഇനി നമുക്ക് ഒരു റൂട്ട് സെലക്ട് ചെയ്യാം. യോഗ്യ കർട്ട ടു ഓണഗിരി സെലക്ട് ആക്കിയിട്ടുണ്ട്. ദെൻ നമ്മുടെ ലോഡിംഗ് സ്ക്രീന് മാറ്റിയിട്ടുണ്ട്, കണ്ടോ. ഈ ഒരു ലെവലിലാക്കിയിട്ടുണ്ട്. ഹേറ്റേസ് ബാക്ക് ഓഫ് ടീം റെവിട്രോൺ ട്രാഫിക് മോഡ് വെർഷൻ P3 എന്നൊക്കെ എഴുതി കൊടുത്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഗൈസ് നമ്മളതാ ലോഡായി മാപ്പിൽ വന്നിട്ടുണ്ട്. നമ്മുടെ സൈഡിലത്തെ ആ ഒരു സ്വിച്ചസിൻ്റെ ഡിസൈൻസൊക്കെ നിങ്ങൾ കണ്ടെന്ന് വിചാരിക്കുന്നു. നമ്മുടെ വണ്ടി ഓൺ ഓഫ് ചെയ്യുന്ന, അതായത് എഞ്ചിൻ സ്റ്റാർട്ട് ചെയ്യുന്ന ആ ഒരു ബട്ടൺ ചേഞ്ച് ആക്കിയിട്ടുണ്ട്. ആ ഒരു ടെക്സ്ചർ മാറ്റിയിട്ടുണ്ട്. അത് നമ്മൾ ടാപ്പ് ചെയ്ത് കഴിഞ്ഞാൽ അത് റെഡ് കളറാകും. അതുപോലെ തന്നെ അത് ഗ്രീനും റെഡുമായിട്ടാണ് സെറ്റ് ആയിട്ടുള്ളത്. ദെൻ നമ്മുടെ ആക്സിലേറ്റർ പെഡലും ബ്രേക്ക് പെഡലും, അവിടെ നമ്മുടെ അശോക് ലെലാൻ്റെ കറക്റ്റ് പെഡൽ ആഡ് ആയിട്ടുണ്ട്. അതെന്തായാലും നൈസ് ആയിട്ടുണ്ട് കേട്ടോ, എനിക്കത് നല്ല രീതിക്ക് ഇഷ്ടപ്പെട്ടു. ദെൻ നമ്മുടെ ഗ്രാഫിക്സ് നോക്കുകയാണെങ്കിൽ ഫുൾ ഗ്രീനി എഫക്റ്റാണ് കൊടുത്തിട്ടുള്ളത്, അതായത് നല്ലൊരു പച്ചപ്പിലാണ് ചെയ്തിട്ടുള്ളത്. അതുപോലെ തന്നെ നമ്മുടെ റോഡ് ഇപ്പോൾ ടാറിട്ട് കഴിഞ്ഞ റോഡ് പോലെയാണ് ഉള്ളത്, എന്തായാലും കൊള്ളാം, നൈസായിട്ടുണ്ട്. ദെൻ നമ്മുടെ ബട്ടൺസ്, അതായത് ഈ ഒരു കീസിൻ്റെ ആ ഒരു കളറെന്ന് പറയുമ്പോൾ കുറച്ചൊന്ന് ഡാർക്ക് ആക്കിയിട്ടുണ്ട്. ഓക്കെ, ആ ഒരു സ്വിച്ചസിൻ്റെ കളർ നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലായി കാണും. ഇനി നമുക്ക് ആനിമേഷൻ കീ ഒന്ന് ഓണാക്കി നോക്കാം. കണ്ടോ, ആനിമേഷൻ കീ ഓണാക്കുന്നതിൻ്റെ ആ ഒരു ബട്ടൺ കണ്ടല്ലോ, 1, 2, 3, അവിടെ ആ ഒരു കളർ അതിനനുസരിച്ച് ചേഞ്ച് ആക്കിയിട്ടുണ്ട് അവർ. ആദ്യത്തെ ലൈറ്റ് ബ്ലൂ, അതുപോലെ തന്നെ ലൈറ്റ് ഗ്രീൻ, അതുപോലെ തന്നെ റെഡ് മൂന്നാമത്തത്. ഓക്കെ, ആ ഒരു ടൈപ്പ് ഡിസൈൻ എന്തായാലും ചേഞ്ച് ആക്കിയിട്ടുണ്ട്, കൊള്ളാം. അതുപോലെ തന്നെ താഴെ നമ്മുടെ
ഹെഡ്ലൈറ്റ് ഓണാക്കുന്നതിൻ്റെ ആ ഒരു ബട്ടണിലും അതുപോലെ തന്നെ ഹസാർഡ് ഓണാക്കുന്ന ആ ഒരു ബട്ടണിലും കളർ ചേഞ്ച് ആക്കിയിട്ടുണ്ട്. ഓക്കെ, അത് നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ദെൻ നമ്മുടെ ഡോർ ഓപ്പൺ ചെയ്യാനുള്ള ആ ഒരു ബട്ടൺ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ റോസ് കളറാണ് ആഡ് ചെയ്തിട്ടുള്ളത്. അതുപോലെ തന്നെ ഹാൻഡ് ബ്രേക്ക് അവിടെ നിങ്ങൾ കണ്ടാൽ മനസ്സിലാവും. പിന്നെ നമ്മുടെ ഇഞ്ചിൻ ഓൺ ഓഫ് ബട്ടൺ അതും ഇപ്പോൾ ചേഞ്ച് ആകുന്നുണ്ട്, കണ്ടല്ലോ. ഇതാണ് ഈ ഒരു എന്തോന്ന് ബട്ടൺസിൽ വന്നിട്ടുള്ള ചേഞ്ചസ്. ഓക്കെ, ദെൻ നമ്മുടെ ജിസ്ജിത്തിൻ്റെ വണ്ടി ഇതാ സൈഡിൽ കൂടി പോകുന്നത് നിങ്ങൾ കണ്ടെന്ന് വിചാരിക്കുന്നു. ഓക്കെ, ഇനി നമുക്ക് സ്പീഡ് ടെസ്റ്റ് നടത്തുന്ന ആ ഒരു മാപ്പ് എടുത്ത് നോക്കാം. അവിടെ എന്തെങ്കിലും ചേഞ്ചസ് വന്നിട്ടുണ്ടോ എന്നൊന്ന് ചെക്ക് ചെയ്ത് നോക്കണം. ഓക്കെ, അപ്പോൾ നമുക്ക് അങ്ങോട്ട് പോകാം. അപ്പോൾ ഗൈസ് നമ്മളിതാ ഈ ഒരു റൂട്ടിൽ എത്തിയിട്ടുണ്ട്. സൈഡിൽ നിങ്ങൾക്ക് ഇതാ അപ്ഡേറ്റഡ് യോദ്ധാവ് കാണാൻ സാധിക്കും. അതുപോലെ തന്നെ അപ്പർ സൈഡ് ഒരു പ്രൈവറ്റ് ബസ് അടപ്പുണ്ട്. ഇവിടെ കുറേ ടെക്സ്റ്റേഴ്സ് ചേഞ്ച് ആക്കിയിട്ടുണ്ട്. ഇവിടെ ഫുൾ നമ്മുടെ ടിക്കറ്റ് ബുക്ക് ചെയ്യാനുള്ള ഒരു ഷോപ്പിൻ്റെ ടെക്സ്റ്ററാണ് കൊടുത്തിട്ടുള്ളത്. ഓക്കെ, നിങ്ങൾക്ക് അവിടെ കണ്ടാൽ തന്നെ മനസ്സിലാകും, നമ്മുടെ ബസ്സിൻ്റെ ടിക്കറ്റ് ബുക്ക് ചെയ്യാനുള്ള ആ ഒരു ഷോപ്പിൻ്റെ ടെക്സ്റ്റേഴ്സാണ് ഫുള്ളും കൊടുത്തിട്ടുള്ളത്. അതുപോലെ തന്നെ നമ്മുടെ ഈ ഒരു ടെർമിനൽ ഫുള്ളും ചേഞ്ച് ആക്കിയിട്ടുണ്ട്. ഗൈസ് നമ്മളിത് അടുത്ത റൂട്ട് സെലക്ട് ആക്കിയിട്ടുണ്ട്. ദ ഫ്രണ്ടിൽ നിന്ന് എംബറർ, അതിൻ്റെ ബാക്കിൽ നിന്ന് അപ്ഡേറ്റഡ് യോദ്ധാവ്, അതിൻ്റെ ബാക്കിൽ നിന്ന് നമ്മുടെ കേരള അലയൻസ്, അതിൻ്റെയും ബാക്കിൽ നിന്ന് നമ്മുടെ വണ്ടി, അത് കഴിഞ്ഞിട്ട് പ്രൈവറ്റ് ബസ്. ഓക്കെ, അപ്പോൾ ഇതൊരു ഓൾ ഇന്ത്യ ട്രാഫിക് മോഡ് എന്ന് വേണമെങ്കിൽ തന്നെ നമുക്ക് പറയാം. കണ്ടോ, കേരള അലയൻസ് വരെ ഇതിൽ ആഡ് ചെയ്തിട്ടുണ്ട്. ഇന്ത്യൻ ട്രാഫിക് മോഡിലുള്ള ബസ്സുകളും ഇതിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, ഇനി നമുക്ക് അടുത്തതായിട്ട് പറയാനുള്ള കാര്യം എന്താണെന്ന് വെച്ചാൽ ദാ ഇതാണ് നെക്സ്റ്റ് ഐറ്റം. സൈഡിലത്തെ ഈ ഒരു പോസ്റ്റേഴ്സ് ഒക്കെ കണ്ടല്ലോ, ഇതൊക്കെ ചേഞ്ച് ആക്കിയിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മൾ മൂവ് ചെയ്യുന്ന ആ ഒരു ബട്ടൻ്റെ അവിടെ റെവിട്രോൻ്റെ ലോഗോ സെറ്റ് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ ക്യാമറ ഓണാക്കിയപ്പോൾ അവിടെ വന്നിട്ടുള്ള മാറ്റങ്ങൾ നേരത്തെ കണ്ടെന്ന് വിചാരിക്കുന്നു. ഓക്കെ, ഇതാ ഇവിടെ ഒരു തട്ടുകടയുണ്ട്. ഈസ്റ്റേൺസ് മുളക് പൊടിയോ മല്ലിപ്പൊടിയോ എന്തോ ആവട്ടെ, ഓക്കെ അതവിടെ ആഡ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, ഇനി നമുക്ക് നോക്കാനുള്ള കാര്യം എന്തൊക്കെയാണെന്ന് വെച്ചാൽ ഈ ഒരു മോഡിൽ കൊടുത്തിട്ടുള്ള സൗണ്ട്സ് ഫുൾ ചെക്ക് ചെയ്യണം. അതായത് ഇഞ്ചിൻ സൗണ്ട്, ഹോൺസ്, റിവേഴ്സ് സൗണ്ട്, അതുപോലെ തന്നെ ബാക്കി കാര്യങ്ങളൊക്കെ ഒന്ന് ചെക്ക് ചെയ്യണം. അപ്പോൾ നമുക്ക് അതിലോട്ട് കടക്കാം. അപ്പോൾ ഗൈസ് ഹോൺസ് ഒഴിച്ച് ബാക്കി എല്ലാ സൗണ്ട്സും നിങ്ങൾ ക്ലിയർ ആയിട്ട് കേട്ടെന്ന് വിചാരിക്കുന്നു. ഹോൺസ് കാണിക്കാനുള്ള പെർമിഷൻ എനിക്കില്ല. അതുപോലെ തന്നെ കൊച്ചുങ്ങളെ സൗണ്ട്, ദെൻ നമ്മുടെ പെട്രോൾ പമ്പിലെ ആ ഒരു ട്യൂൺ അല്ലെങ്കിൽ ആ ഒരു ഡയലോഗ്, അതുപോലെ തന്നെ ട്രെയിനിൻ്റെ സൗണ്ട്, ഈ ഒരു നാല് കാര്യങ്ങൾ ഇപ്പോൾ കാണിക്കത്തില്ല. അത് സസ്പെൻസ് ആയിട്ടിരിക്കട്ടെന്നാണ് പറഞ്ഞത്. അതെന്തായാലും റിലീസ് ചെയ്യുമ്പോൾ ചിലപ്പോൾ ആ ഒരു വീഡിയോയിൽ കാണിക്കുമായിരിക്കാം. അപ്പോൾ റിലീസ് ഡേറ്റ് എന്നാണെന്നല്ലേ നിങ്ങളിപ്പോൾ ചോദിക്കുന്നത്? യാ, റിലീസ് ഡേറ്റ് ഈ ഒരു വീക്കിൽ തന്നെ ഉണ്ടായിരിക്കുന്നതാണ്. ഡേറ്റ് ഫിക്സ്ഡ് അല്ല, ഈ ഒരു വീക്കിൽ തന്നെ കാണും. ഓക്കെ, അപ്പോൾ എല്ലാവരും സാവധാനം വെയിറ്റ് ചെയ്യുക. മോഡിൻ്റെ വർക്ക് ഏകദേശം ഫുള്ളും കംപ്ലീറ്റ് ആയിട്ടുണ്ട് എന്ന് തന്നെ നമുക്ക് പറയാം. ഈ ഒരു ഒ വി ബിയുടെ സൈസ് 289 MB എന്തോ വരുന്നുണ്ട്. ഓക്കെ, ഈ ഒരു ഒ ബി ബി ലോ ആൻഡ് ഡിവൈസുകളിൽ ഇട്ട് കഴിഞ്ഞാൽ എന്തായാലും ലാഗ് വരും. അപ്പോൾ ലോ ആൻഡ് ഡിവൈസുകൾക്ക് വേണ്ടിയിട്ടുള്ള ഒരു ഒ ബി ബിയും കൂടി അവർ റിലീസ് ചെയ്യാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. നൈസായിട്ടുള്ളൊരു ഒ ബി ബി ആണ്, എനിക്ക് നല്ല രീതിക്ക് ഇഷ്ടപ്പെട്ടു, നിങ്ങൾക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ മറക്കാതെ താഴെ ഒരു കമൻറ്റ് ഇട്ടേക്കുക. ഓക്കെ, അപ്പോൾ ഗൈസ് ലാസ്റ്റായിട്ട് ഇനി ഒരു കാര്യം കൂടി നോക്കാനുണ്ട്, അപ്പോൾ നമുക്ക് അതിലോട്ട് കടക്കാം. അപ്പോൾ ഗൈസ് ഇതാണ് ആ ഒരു ഐറ്റം. നമ്മുടെ റോഡ് ഈ ഒരു സ്ഥലത്ത് ചേഞ്ച് ആക്കിയിട്ടുണ്ട്. ഇതെവിടെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ജാമ്പി ടു പലേംബാങ്ക് റൂട്ട് സെലക്ട് ചെയ്തിട്ട് നെക്സ്റ്റ് മാപ്പ് ലോഡായി വരുമ്പോൾ ദാ ഈ ഒരു സ്ഥലത്ത് നമ്മളെത്തും. ഇവിടുത്തെ റോഡിൻ്റെ ഈ ഒരു ടെക്സ്ചർ ഫുൾ ചേഞ്ച് ആക്കിയിട്ടുണ്ട്, നൈസായിട്ടുണ്ട്. ഓക്കെ, പിന്നെ വേറെ ഓഫ് റോഡ്സൊക്കെ ആഡ് ആയിട്ടുണ്ടെന്നാണ് പറഞ്ഞു കേട്ടത്. അപ്പോൾ അത് വേറെ ഏതെങ്കിലും മാപ്പിലായിരിക്കാം, അതൊക്കെ നിങ്ങൾ എക്സ്പ്ലോർ ചെയ്ത് നോക്കണം. ഓക്കെ, അപ്പോൾ എന്തായാലും ഈ ഒരു വീക്കിൽ തന്നെ റിലീസ് കാണും. എല്ലാവരും ഡൗൺലോഡ് ചെയ്യണം, ട്രൈ ചെയ്യണം, എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ മറക്കാതെ കമൻറ്റ് ചെയ്യണം. ഓക്കെ,
അപ്പോൾ നമുക്ക് ഈ ഒരു വീഡിയോ ഇവിടെ വെച്ച് വൈൻഡ് അപ്പ് ചെയ്യാം. ഇത്രയേ ഉള്ളൂ ഈ ഒരു ട്രാഫിക് മോഡിലെ എല്ലാ കാര്യങ്ങളും. ഞാൻ ജസ്റ്റ് ഒന്ന് ഷോർട്ടായിട്ടാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പം തന്നെ ഏകദേശം 8.5 മിനിറ്റ് ആയിട്ടുണ്ട്. എൻ്റെ പണ്ടത്തെ ട്രാഫിക് മോഡ് റിവ്യൂ വല്ലതായിരുന്നെങ്കിൽ ഇപ്പോൾ ഏകദേശം ഒരു 15 മിനിറ്റ് എങ്കിലും എടുത്തേനെ. ഓക്കെ, അപ്പോൾ നമുക്കിനി കൂടുതലൊന്നും സംസാരിക്കേണ്ട, ഇവിടെ വെച്ച് വൈൻഡ് അപ്പ് ചെയ്യാം. ബൈ ബൈ.